അസ്സലാമലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ബിഗ് ബിഗ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് റെസിപ്പി ആയിട്ടൊന്നുമല്ല, മസ്കറ്റിലെ പാസ്പോർട്ട് ഓഫീസിലെ ചെറിയൊരു വിശേഷവും അതേപോലെ ഫുഡ് ബ്ലോഗും ആണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഇതൊക്കെ കാണാത്തവരും അറിയാത്തവരുമായിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗ് ഉണ്ടാക്കിയത്. ഇപ്പോൾ മസ്കറ്റിലേക്ക് പോകുമ്പോഴുള്ള അത്ര വീഡിയോസൊന്നും എടുത്തിട്ടില്ലായിരുന്നു, കുറച്ച് തിരക്ക് കൂട്ടിയിട്ട് വന്നതാണ്. അപ്പം നേരത്തെ തന്നെ പോയാലല്ലേ തിരക്കൊന്നും ഇല്ലാതെ വേഗം കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത്ര വീഡിയോസൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ പാസ്പോർട്ട് ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. എൻ്റെ മോള് ആയിഷയുടെ പാസ്പോർട്ടാണ് റിന്യൂവലിന് കൊടുക്കേണ്ടത്. അപ്പോൾ നേരത്തെ തന്നെ പോയാലല്ലേ പിന്നെ വേഗം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും ആയിട്ടുള്ള യാത്ര തന്നെ ആയിരുന്നു. മക്കളും ഹസ്ബൻഡും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും മാസ്കൊക്കെ ഇട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ബിൽഡിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ മോളുടെ പാസ്പോർട്ട് റിന്യൂവൽ ആയതുകൊണ്ട് തന്നെ മദറും ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാനും മക്കളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ മക്കളും ഞാനൊക്കെ വണ്ടിയിലായിരുന്നു ഇരുന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ പാസ്പോർട്ട് ഓഫീസിലെ കാഴ്ചയാണിത്. അപ്പോൾ കുറച്ച് പേരൊക്കെ ക്യൂ ആയിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ വന്നിട്ടും. അപ്പോൾ ഇവിടെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ബോഡി ടെമ്പറേച്ചറൊക്കെ നോക്കിയിട്ടാണ് കേട്ടുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ആകെ ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വിൻഡോൻ്റെ ഉള്ളിലോട്ട് തന്നെ കുട്ടികളൊക്കെ നോക്കിയിരിക്കുകയാണ്. അധിക പേരും മക്കളൊക്കെ ചെറിയ ചെറിയ മക്കളൊക്കെ ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ റിന്യൂവലിന് അപ്ലൈ ചെയ്യുന്നത് മാത്രമാണ്. ഇനി ഇത് 2 weeks കഴിഞ്ഞ് പോസ്റ്റ് വൈ വരും എന്നാണ് ഇവിടുന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മസ്കറ്റിലുള്ള ഫേമസ് ആയിട്ടുള്ള ഹൈദരാബാദി സ്പെഷ്യൽ ഫുഡ് റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പം കൊറോണയൊക്കെ ആയതുകൊണ്ട് തന്നെ അധിക പേരും പാർസൽ വാങ്ങിയിട്ട് പോക്കാണ് ഇവിടെ പതിവ്. അപ്പോൾ ഒരുപാട് നാളായി റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട്, അപ്പോൾ മക്കൾ പറഞ്ഞ് ഫാമിലി റൂമിൽ നമ്മൾ സേഫായിട്ട് ഇരുന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്നിട്ട് തന്നെയാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരുപാട് പേര് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ കുറച്ച് അകലം പാലിച്ചിട്ട് തന്നെയാണ് എല്ലാവരും ഇരുന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചെയർസും ടേബിൾസൊക്കെ ഇവർ മാറ്റി വെച്ചിട്ടാണ് ഉള്ളത് ഇവിടെ. അപ്പം നമ്മളിരുന്നിട്ടുള്ളത് ആരും ഇല്ലാത്ത ഒരു റൂമിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ കൊറോണ ആയതുകൊണ്ടാണ് ഇത്രയും കുറച്ച് ആൾക്കാർ മാത്രം ഇവിടെ കാണുന്നത്. അല്ലാത്ത സമയത്തൊക്കെ ഇവിടെ വന്നാൽ ഭയങ്കര തിരക്കായിരിക്കും ഉണ്ടാവാൻ. അപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ചിക്കൻ ഹൈദരാബാദി ബിരിയാണിയും ചിക്കൻ ലോലിപോപ്പും തന്തോ റോട്ടിയും ദാൽ ഫ്രൈയും ആണ് ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി സ്പെഷ്യല്. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. ഇപ്പോൾ മക്കൾ ഫസ്റ്റ് തന്നെ ചിക്കൻ ലോലിപോപ്പാണ് കഴിച്ച് നോക്കുന്നത്. നല്ല ചൂടോട് കൂടിയിട്ട് തന്നെയാണ് ഇവിടെ സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെയുള്ള ഫ്ലൈറ്റിലൊന്നുമില്ല കേട്ടോ ഇവിടെ ഭക്ഷണമൊക്കെ തരാറ്. ഈ കൊറോണ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ റൂൾസാണ് ഇങ്ങനെയുള്ള ഫ്ലൈറ്റിൽ മാത്രമേ ഫുഡ് കൊടുക്കാവുന്നുള്ളത്. അതുകൊണ്ട് തന്നെ എത്ര വലിയ റെസ്റ്റോറൻറ്റ് പോയാലും ഇതേപോലെ തന്നെയുള്ള സെറ്റിങ്സ് മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. ചിക്കൻ ഹൈദരാബാദി ബിരിയാണിയിലെ ചിക്കന് ഒരു പ്രത്യേക ഒരു സോഫ്റ്റും ടേസ്റ്റും ഒക്കെ തന്നെയാണ് കേട്ടോ. ഈ നല്ല വെന്ത ചിക്കന് കൂട്ടിയിട്ട് ഈ ചോറ് കഴിച്ചാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ കഴിച്ച് കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇവിടെയുള്ള വേറൊരു സ്പെഷ്യൽ കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഹൈദരാബാദി കബാബ്. ഒരു പ്രത്യേക അടിപൊളി, ഇതുവരെ ഇവിടുന്ന് ഇത്രക്ക് നല്ല ടേസ്റ്റിലുള്ള ഒരു കബാബ് ഞാൻ കഴിച്ചിട്ടില്ല. അത്രക്ക് നല്ല ടേസ്റ്റായിരുന്നു. ഇതിൻ്റെ കൂടെ ഗ്രീൻ കളറുള്ള ഒരു ചട്നി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചട്നി കൂടി ഇതിൻ്റെ അകത്ത് മുക്കിയിട്ട് ഇത് കഴിക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് പ്രത്യേകം തന്നെയാണ്.
അപ്പം മക്കൾക്കും നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഫുഡ്. ഇനി നമുക്ക് ഇവിടുത്തെ ഡെസേർട്ട് സ്പെഷ്യലൊക്കെ ഒന്ന് കഴിച്ച് നോക്കാം. അപ്പം നമ്മൾ ഡെസേർട്ടായിട്ട് ഇവിടെ ഓർഡർ ചെയ്തിട്ടുള്ളത് ഗുലാം ജാമൂനും പിന്നെ കബാനി കാ മീത്ത എന്ന് പറയുന്ന ഹൈദരാബാദിലെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണിത്. അപ്പം ഗുലാം ജാമൂന് നല്ല ഹോട്ടായിട്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളത്. അപ്പം മക്കൾക്കൊക്കെ വേഗം തന്നെ കഴിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം തന്നെയാണല്ലോ. അപ്പോൾ ഇത് നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്ത ഡെസേർട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ ഡെസേർട്ട് ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പ്രത്യേക ഒരു ടേസ്റ്റുള്ള നല്ല അടിപൊളി, ഇതുവരെ ഇങ്ങനെ ഉള്ള ഒരു ഡെസേർട്ട് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ ഐസ്ക്രീമിൻ്റെ ആയ ഒരു കോൾഡും ഇതിലെ പീസിൻ്റെ ആയ ഒരു ടേസ്റ്റൊക്കെ കൂടിയിട്ട് ഒരു അപാര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ചെറിയ ആൾക്ക് വരെ ഭയങ്കര ഹാപ്പി ആയിപ്പോൾ ഇത് കഴിച്ചിട്ട്. അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ മക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയൊക്കെ ആയിരുന്നു. അപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പം ഈ ഹോട്ടലിൽ നിന്ന് ഇതുവരെ ഒമാനിലുള്ളവർ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും വന്ന് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ ക്യൂ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഓൺറെഡിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ഓർഡറും ഒക്കെ ആയിട്ട്. അപ്പം മക്കളെല്ലാവരും രാവിലെ തന്നെ എണീച്ച് യാത്ര വന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ടയേർഡായിപ്പോയി. അപ്പം മക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് മെയിനായിട്ടുള്ള ഷോറൂമുകളും കുറേ ബിൽഡിങ്ങുകളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ നല്ല കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ഇവിടെയൊന്നും ഇറങ്ങാനുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതിനി വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമായി. ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോണ്ടാന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം. അപ്പം നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.